നിങ്ങൾ മൗണ്ട് മാറ്റൻ പോലും കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ അവസാനത്തെ മൈസൂരേ അല്ലെ? ഈ ബ്രിട്ടീഷുകാർ നമ്മളോട് ചെയ്യുന്നതൊക്കെ നമുക്കറിയാലോ അല്ലെ? നമ്മൾ അത്രയേറെ ദ്രോഹിച്ച ആളുകളാണ്. അതറിയാൻ പറ്റിയ ചെറിയൊരു പുസ്തകമുണ്ട്, പോവർട്ടിയാണ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അത് എഴുതിയത് കോൺഗ്രസിന്റെ മൂന്നാമത്തെ പ്രസിഡന്റ് ദാദാഭായ് നവറോജിയാണ്. അറിയാം, പഠിക്കുന്നുണ്ടോ? പുസ്തകത്തിന്റെ പേര് വായിച്ചാലറിയാം. ശബ്ദം അങ്ങോട്ട് വരെ അല്ല വേണ്ടത്, ശ്രദ്ധ ഇങ്ങോട്ട് വരെയാണ് വേണ്ടത്. ഓക്കെ, നല്ല പറഞ്ഞാലും കേൾക്കും. പിന്നെ ആ പുസ്തകം വായിച്ചാൽ അറിയാം ബ്രിട്ടീഷുകാർ എന്താണ് നമ്മളോട് ചെയ്തത്, അവരെങ്ങനെയാണ് പണക്കാരായത് എന്നും നമ്മളെങ്ങനെയാണ് പാവപ്പെട്ടവരായത് എന്നും ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവര് കൊള്ളടിച്ചു കൊണ്ടുവരാണ്. അത്രയേറെ നമ്മളെ ദ്രോഹിച്ച ആ ആളുകളോട് ഗാന്ധിജി എങ്ങനെയാണ് നേരിട്ടത്, ഗാന്ധിജി എങ്ങനെയാണ് അവരോട് പ്രതികരിച്ചത്, അവരെ തോൽപ്പിച്ചു കളഞ്ഞത് എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗവും നമ്മുടെ ചരിത്രമാണ്. ഗാന്ധിജി അവരെ തോൽപ്പിച്ചു കളഞ്ഞത് സൗഹൃദം കൊണ്ടായിരുന്നു അല്ലെ? ശാന്തമായ സമരങ്ങളോടെയായിരുന്നു. ഈ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ അനന്തരവന്റെ പേര് ഫിലിപ്പ് രാജകുമാരൻ എന്നാണ്. ഈ ഫിലിപ്പ് രാജകുമാരന്റെ കല്യാണമുണ്ട്. കല്യാണ നിശ്ചയത്തിന് ഗാന്ധിജിയെ വിളിച്ചു. വധു ആരാണെന്നറിയാം? വധു എലിസബത്ത് രാജകുമാരിയാണ്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാ. ഇവരെ രണ്ടുപേരും കല്യാണമാണ്. ആ കല്യാണ നിശ്ചയത്തിലേക്ക് ഗാന്ധിജിയെ വിളിച്ചു. പക്ഷെ ആ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജിക്ക് പറ്റിയില്ല. പക്ഷേ ഗാന്ധിജി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഒരു സമ്മാനം കൊടുത്തയച്ചു. മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ അഡ്രസ്സില് ഗാന്ധിജിയുടെ അഡ്രസ്സിൽ നിന്ന് ഒരു പൊതി വന്ന് ഗാന്ധിജി അതിങ്ങനെ തുറന്നു നോക്കിയപ്പോ ഒരു മേശവിരിയാണ്. നല്ല ഭംഗിയുള്ള മഞ്ഞ നിറത്തിലുള്ള ഒരു മേശവിരിയാണ്. ആ മേശവിരിയുടെ കൂടെ ചെറിയൊരു കത്തുണ്ട്. ആ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇത് ഞാൻ എന്റെ ചർക്കയിൽ നെയ്തെടുത്തതാണ്, പഞ്ചാബിക്കാരിയായ ഒരു പെൺകുട്ടിയുടെ ഡിസൈനാണ്. ഈ മേശവിരി നിങ്ങളുടെ അനന്തരവനും അവന്റെ രാജകുമാരിക്കും സമ്മാനിക്കുക, ഇതെന്റെ സമ്മാനമാണ്. എന്നിട്ട് അവരോട് പറയാ ജീവിതകാലം മുഴുവനും പ്രണയിക്കാൻ, ജീവിതകാലം മുഴുവനും പ്രണയിക്കുവാനും മനുഷ്യർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുവാനും അവരോട് പറയുക സ്നേഹത്തോടെ ബാപ്പു. മൗണ്ട് ബാറ്റൻ പ്രഭു ഈ സമ്മാനം ഇങ്ങനെ എലിസബത്ത് രാജകുമാരിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ നിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങൾ സൂക്ഷിക്കുന്ന പെട്ടിയിൽ നീ ഇത് സൂക്ഷിക്കണം. കാരണം ഇത് നമ്മൾക്ക് തന്നത് ആരാണെന്നറിയോ? ഇന്ത്യയിൽ നിന്ന് നമ്മൾ ബ്രിട്ടീഷുകാർ ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയോട് യാത്ര പറയുന്നത് പോലെ തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച ഒരു വലിയ മനുഷ്യൻ തന്ന സമ്മാനമാണ് സൗഹൃദം. കലരുമ്പോഴേ ബന്ധങ്ങൾക്കൊക്കെ വല്ലാതൊരു രസമാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഞാനും എന്റെ ചങ്ങാതിയും ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് കാറിൽ പോവാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ ഫോൺ എടുത്തിട്ടില്ല അല്ലെങ്കിൽ പേഴ്സ് എടുത്തിട്ടില്ല എന്നൊക്കെ അവൻ പറയുന്നു. അവന്റെ പേഴ്സ് മറന്നുപോയി. അവിടെ ആളുണ്ടാ, അവന്റെ പേഴ്സ് മറന്നുപോയി. അപ്പൊ ഞാനെന്താ ചെയ്യാം? യാതൊരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ? ഞാൻ വണ്ടി തിരിച്ചിട്ട് അവനെയും കൊണ്ട് റൂമിലേക്ക് തിരിച്ചു വന്ന് അവൻ പേഴ്സ് എടുക്കുന്നത് വരെ കാത്തിരുന്ന് വളരെ സൗമ്യമായി ഞാൻ അവനെ നേരിടും. പക്ഷെ ഇതേ സംഗതി എന്റെ ഭാര്യയുടെ അടുത്ത് തന്നെ ഉണ്ടായതെങ്കിലോ? ചിലപ്പോ ആ യാത്ര തന്നെ മുടങ്ങിയിട്ടുണ്ടോ? അല്ലെ? വേറൊരു ഉദാഹരണം പറയാം. നമ്മളെല്ലാരും ഇങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുക, ഞാൻ എന്റെ സുഹൃത്തുക്കളും, അപ്പോഴാണ് ഒരാളുടെ കൈ തട്ടിയിട്ട് ഗ്ലാസ് മറിഞ്ഞു വീണ, വെള്ളമൊക്കെ ആകെ ചിന്തിപ്പോയി, ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോയി. എല്ലാ ആളുകളും ആ ഹോട്ടലിലുള്ള മുഴുവൻ ആളുകളും ഞങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെങ്ങനെയാണ് എടുക്ക? നമ്മളതിന് കോമഡി ആയിട്ട് എടുക്ക അല്ലേ? അല്ലേ, സ്വാഭാവികമല്ലേ? പക്ഷെ എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നാണ് ആ ഗ്ലാസ് ഇങ്ങനെ തട്ടി മറിഞ്ഞെങ്കിലും ആ ഭക്ഷണം കഴിക്കാതെ പെണ്ണ് പാവം പെണ്ണ് അവിടെ നോടിക്കൊണ്ട്. ആ ചങ്ങാതിയോടുള്ള ബന്ധത്തിലുള്ള ഒന്ന് ഈ ഭാര്യയോടുള്ള ബന്ധത്തിൽ ഇല്ലാതെ ആയിപ്പോയി. അതിന്റെ പേരാണ് എന്ത്? ചെറിയ കാര്യമില്ല,
ചങ്ങാതിയിൽ കിട്ടുന്ന ഒരു വലിയൊരു സ്പേസ് മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ബന്ധങ്ങളും സൗഹൃദം പോലെ മനോഹരമാകുമ്പോഴാണ് ഏതൊരു ബന്ധവും മനോഹരമാകുന്നത്. നിങ്ങൾ ക്യാമ്പസിൽ ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്, മനുഷ്യനോടുള്ള നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരാളുടെ അറിവ് കൊണ്ട് അയാൾ ആർജിക്കേണ്ട ഏറ്റവും മനോഹരമായ കാര്യം. ഇവിടെ മനുഷ്യരോട് ഉണ്ടാവേണ്ടത് ഈ സൗഹൃദം കലർന്ന ബന്ധങ്ങളാണ്. അപ്പൊ നമുക്കവിടെ വലിയ സങ്കടങ്ങളൊന്നും ബാക്കിയുണ്ടാവില്ല. ആ മനുഷ്യൻ പിരിയുന്നതിലൊക്കെ സങ്കടം ഉണ്ടാവുള്ളൂ. നമ്മുടെ ശ്രദ്ധയും നമ്മുടെ സ്വപ്നങ്ങളും വലിയ വലിയ കിനാവുകളും ഒക്കെ ഒരു മനുഷ്യന്റെ തോളിൽ കൊണ്ടുപോയി കെട്ടിയിട്ടുള്ളത്, അതിന്റെ പേരാണ് പ്രണയം എന്ന് പറയുന്നത്. പ്രണയം നിങ്ങളെ വഴിയിൽ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഉപേക്ഷിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ സൗഹൃദം നിങ്ങളെ ഇങ്ങനെ ചലിപ്പിക്കുകയാണ് ചെയ്യുക. സൗഹൃദം നിങ്ങളെ ചലിപ്പിക്കുകയും പ്രണയം നിങ്ങളെ വ്യതിചലിപ്പിക്കുകയും ചെയ്യും. ഒന്ന് ചലനമാണ്, ഒന്ന് വ്യതിചലനമാണ്. ഇത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒന്നൊരു കാര്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ മുന്നിൽ വരുന്ന എത്രയോ കപ്പലുണ്ട് എന്നെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. നല്ല നല്ല പ്രണയങ്ങളൊന്നും വിവാഹത്തിലെത്തിയിട്ടില്ല. വിവാഹത്തിലെത്തിയ പ്രണയങ്ങളൊന്നും നല്ല കഥകളും പറഞ്ഞിട്ടില്ല. പക്ഷെ നല്ല ചങ്ങാതിമാരെ ഞാൻ കല്യാണം കഴിച്ചാലുണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു അവരുടെ ബന്ധം. എന്നിട്ട് വിവാഹം കഴിക്കേണ്ടത് പ്രണയിച്ച ആളുകളൊന്നല്ല, നല്ല സുഹൃത്തുക്കളാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു എന്നറിയാം? നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക എന്ന് പറയാനായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു വില കൊടുക്കണം. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിങ്ങളൊരു വില കൊടുക്കണം. നിങ്ങൾക്ക് ഈ ലോകത്ത് ചെയ്യാനുള്ളത് എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഓക്കെ, ഡൈ എംറ്റി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഡൈ എംറ്റി, ശൂന്യമായി മരിക്കുക. ആ പുസ്തകത്തിലെ വലിയ ഒരു ഗുരു അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നുണ്ട്, ലോകത്ത് ഏറ്റവും സമ്പന്നമായ ഭൂപ്രദേശം ഏതാണ്? റിച്ചസ്റ്റ് ലാൻഡ്. ഏറ്റവും സമ്പന്നമായ പ്രദേശം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ സാധാരണ ആ ചോദ്യത്തിന് ഗൂഗിൾ തരുന്ന കുറേ മറുപടികളുണ്ടല്ലോ. ആ മറുപടികളൊക്കെ ഈ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. കുറെ രാജ്യങ്ങളുടെ പേരും സിറ്റികളുടെ പേരും ഒക്കെ പറയുന്നുണ്ട്. അപ്പോഴൊക്കെ ഗുരു പറയേണ്ടത് ഉത്തരം തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. ആഫ്രിക്കയിലെ സ്വർണ്ണക്കെണികൾ അല്ല, അറേബ്യയിലെ എണ്ണപ്പാടങ്ങൾ അല്ല, ലോകത്തെ ഏറ്റവും അതിസമ്പന്നമായ രാഷ്ട്രങ്ങളല്ല, പിന്നെ ഏതാണ് ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഭൂപ്രദേശം എന്ന ചോദ്യത്തിന് ഗുരു തന്നെ ഉത്തരം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. വളരെ ശാന്തമായി ഗുരു പറഞ്ഞു, ലോകത്തെ ഏറ്റവും സമ്പന്നമായ പ്രദേശങ്ങൾ ശ്മശാനങ്ങളാണ്, എഴുതപ്പെടാതെ പോയ എത്രയെത്ര കവിതകളാണ് ആ കിടക്കുന്നത്, കബറിടങ്ങൾ, നടപ്പാകാതെ പോയ എത്രയെത്ര പദ്ധതികളാണ് ആ കിടക്കുന്നത്, പറയാതെ പോയ എത്രയെത്ര സ്നേഹബന്ധങ്ങളാണ് ആ കിടക്കുന്നത്, ചേർത്ത് പിടിക്കാതെ പോയ എത്രയെത്ര ആലിംഗനങ്ങളാണ് ആ കിടക്കുന്നത്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞതിന് ശേഷം കൂടി പറഞ്ഞു, നിങ്ങൾ ഈ നിമിഷം ജീവിക്കുക, ഈ നിമിഷത്തിന്റെ പേരാണ് ജീവിതം. ഇന്നലകളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, സങ്കടങ്ങളായോ വേദനകളായോ ഒക്കെ, മനുഷ്യന്റെ ജീവിതത്തിൽ ഇന്നലകളുണ്ട്. ആ ഇന്നലകളിൽ നിന്ന് വല്ലതും പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചിട്ട് ആ ഇന്നലകൾ ഉപേക്ഷിക്കണം. അതിന്റെ ഭാരവുമായി മരിച്ചുപോയ ഇന്നലകളും ജനിച്ചിട്ടില്ലാത്ത നാളുകളുമാണ് നമ്മളിങ്ങനെ ഭാരപ്പെടുത്തുന്നതെങ്കിൽ നമുക്ക് ഇന്ന് ജീവിക്കാൻ കഴിയില്ല. ഓക്കെ, അത് നിങ്ങൾ നിങ്ങളെ വളരെ ആത്മാദരത്തോടുകൂടി സ്നേഹത്തോടുകൂടി നിങ്ങൾ നിങ്ങളെ സ്വീകരിക്കണം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഒരു വിലയുണ്ടെന്ന് മനസ്സിലാവും, ഒരു വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാവും. ഒരു വലിയ മാഷ് ഒരു ദിവസം ക്ലാസ്സിലേക്ക് വന്നത് 2000 രൂപയുടെ നോട്ടും കൊണ്ടുവരുന്നു. എന്നാ നോട്ട് ഇങ്ങനെ കാണിച്ചിട്ട് കുട്ടികളോട് ചോദിച്ചു, ആർക്കാണ് ഈ പൈസ വേണ്ടത്? അപ്പൊ കുട്ടികളെല്ലാം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണം സാർ, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എല്ലാവർക്കും വേണം. അപ്പൊ മാഷ് എന്ത് ചെയ്തു, ആ പൈസ ഇങ്ങനെ താഴെയിട്ടിട്ട് അതിന് ചെളിയാക്കി, പൊടിയൊക്കെ ആക്കി. പൊടിയാക്കിയതിന് ശേഷം ആ പൈസ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ഇപ്പൊ ചോദിച്ചു, ഇപ്പത് ആർക്കാണ് വേണ്ടത്, ചെളിയായ ഈ നോട്ട് ആർക്കാണ് വേണ്ടത്? കുട്ടികൾ എപ്പോഴും പറഞ്ഞു, ഞങ്ങൾക്ക് വേണം സാർ, എല്ലാവർക്കും വേണം. അപ്പൊ മാഷ് ഒന്നുകൂടെ താഴെ ഇട്ടിട്ട് അതിങ്ങനെ ശക്തി ചുളി ചുളിഞ്ഞു. ഇങ്ങനെ ചുളിഞ്ഞതിന് ശേഷം ആ നോട്ട് ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും ഉയർത്തി പിടിച്ചിട്ട് ചോദിച്ചു, ചെളിയായി ചുളിഞ്ഞു പോയ ഈ നോട്ട് ആർക്കാണ് വേണ്ടത്? അപ്പോഴും എല്ലാവർക്കും
അപ്പ ആശ്വസിക്കുന്നുണ്ട് ശരിയായിട്ടും പൊടിയായിട്ടും പിന്നെയും പിന്നെയും നിങ്ങൾ ഈ പണം നിങ്ങൾക്ക് വേണമെന്ന് പറയാനുള്ള കാരണം എന്താണ് കുട്ടികൾ പറഞ്ഞു മാഷെ ശരിയായാലും പൊട്ടിയായാലും 2000 രൂപ 2000 രൂപ തന്നെയാണ് അപ്പ മാഷ് അവർക്ക് പറഞ്ഞു കൊടുത്തു എന്നാൽ എന്റെ മക്കളൊരു കാര്യം അറിയിക്കണം ഇതുപോലെയാണ് ജീവിതം ചിലപ്പോ ചെളിയും പൊടിയൊക്കെ ആവും ചിലപ്പോ കാണാനൊരു രസമുണ്ടാവില്ല തന്നേ ചിലപ്പോ സങ്കടങ്ങളും വേദനകളും ഒക്കെ ജീവിതം എന്ന നോട്ടിൽ ഇങ്ങനെ പതിഞ്ഞ് അതിന്റെ ഭംഗിയൊക്കെ മെല്ലെ മെല്ലെ ഇല്ലാതാവുക ചെയ്യും അപ്പോഴും 2000 രൂപയുടെ ഒരു വാല്യൂ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് പോലെ ജീവിതത്തിന് ജീവിതത്തിന്റെ ഒരു വാല്യൂ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം അതാണ് ഈ അവനവന്റെ ജീവിതത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ബാക്കിയാക്കാൻ പറ്റുള്ളൂ ഒരാൾക്ക് അയാളുടെ ഒരു മിഷനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ ഓരോ മനുഷ്യനും ഈ ലോകത്ത് ഓരോന്ന് ചെയ്യാനുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതിനെ ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പോഴാണ് അങ്ങനെയാകുമ്പോ അയാൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ള ഒരു ഊർജമാണ് അയാൾ നേടുന്ന അറിവുകളും കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളും കാണുന്ന മനുഷ്യനും ഒക്കെ അയാൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഊർജമായി മാറും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ള പൂച്ച എപ്പോഴും എലിയുടെ പിന്നാലെ ഓടുന്നു പക്ഷെ എപ്പോഴും ജയിക്കാറുള്ളത് ആരാണ് എലിയാണ് എന്തുകൊണ്ട് ആ പൂച്ചയുടെ ലക്ഷ്യം ഒറ്റ കാര്യമുള്ളൂ ഒരു നേരത്തെ ഭക്ഷണമാണ് പക്ഷെ എലിയുടെ ആവശ്യം എന്താണ് ലക്ഷ്യമാണ് പ്രധാനം നിങ്ങളുടെ ലക്ഷ്യം എത്ര വലുതാകുന്നുണ്ടോ അത്രയും നിങ്ങൾക്ക് അതിലേക്കുള്ള ഊർജവും വർദ്ധിക്കും നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള നിങ്ങളുടെ ആഗ്രഹവും കൊതിയും വർദ്ധിക്കും അതാണ് നിങ്ങൾ എന്തെങ്കിലും ഈ ലോകത്ത് ഇങ്ങനെ ബാക്കിയാക്കുന്നതാണ് അത് നിങ്ങൾക്ക് എഴുതാനാണ് ആഗ്രഹമെങ്കിൽ നന്നായി എഴുതുക പാടാനാണ് കഴിയുന്നതെങ്കിൽ നന്നായി പാടുക വേറെന്തെങ്കിലും കലാപ്രവർത്തനമാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എത്താവുന്ന അത്ര ഉയരങ്ങളിലേക്കും വിജയങ്ങളിലേക്കും നിങ്ങൾ കുതിക്കണം എത്താവുന്ന അത്രയും മേഖലകളിലേക്ക് നിങ്ങൾ വളരെ വളരെ വേണം ഒരു മനുഷ്യന്റെ പ്രത്യേകത തന്നെ അതാണ്